നമസ്കാരം സോലെ റൗണ്ടർ. ഗാന്ധി ജയന്തി ദിനം മുതൽ 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം റെയിൽവേ നിരോധിക്കും. പ്ലാറ്റ്ഫോമിലും ട്രെയിനിലും കച്ചവടക്കാർ പുനരുപയോഗിക്കാവുന്ന സഞ്ചിയിൽ സാധനങ്ങൾ നൽകണം. ശുദ്ധജലക്കുപ്പികൾ ഉപയോഗശേഷം തിരികെ വാങ്ങാൻ IRCTC സംവിധാനം ഒരുക്കും. പ്ലാസ്റ്റിക് ഉപയോഗം കർശനമായി നിയന്ത്രിക്കണമെന്നും റെയിൽവേ മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ നിർദ്ദേശിച്ചു. തൊഴിൽ സമയത്ത് നെറ്റ്ഫ്ലിക്സ് കണ്ട മുൻ ജീവനക്കാരനെതിരെ 43 കോടി രൂപയുടെ നഷ്ടപരിഹാര കേസ് നൽകി കമ്പനി ഉടമ. അമേരിക്കൻ ഇറ്റാലിയൻ നടനും നിർമ്മാതാവും സംവിധായകനുമായ റോബർട്ട് ഡി നീറോയുടെ കമ്പനിയാണ് തൊഴിൽ സമയത്ത് ഫ്രണ്ട്സ് എന്ന TV സീരീസ് കണ്ടതിന് മുൻ ജീവനക്കാരനായ ജെയ്സ് റോബിൻസിനെതിരെ 43 കോടി രൂപയുടെ നഷ്ടപരിഹാര കേസ് ചുമത്തിയത്. ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് ക്യാമ്പസ് ഹൈദരാബാദിൽ തുറക്കാനൊരുങ്ങി ആമസോൺ. 9.5 ഏക്കറിൽ നാനക്രാംകുടയിലാണ് ഈ വലിയ കെട്ടിടം. 15,000 തൊഴിലാളികളെ ഉൾക്കൊള്ളുന്ന കെട്ടിടമാണിത്. ആമസോണിന് 62,000 തൊഴിലാളികളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകൻ KM ബഷീർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശ്രീറാം വെങ്കട്ടരാമൻ IAS നെതിരെ നിർണായക തെളിവ്. അപകട സമയം വാഹനമൊഴിച്ചത് ശ്രീറാം വെങ്കട്ടരാമൻ തന്നെയാണെന്ന് ശാസ്ത്രീയ തെളിവ് ലഭിച്ചു. ഡ്രൈവിംഗ് സീറ്റിലെ ബെൽറ്റിൽ നിന്ന് ശ്രീറാമിന്റെ വിരലടയാളം ലഭിച്ചു. ഫോറൻസിക് പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ചെക്ക് കേസിൽ UAE അറസ്റ്റിലായ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യത്തുക കോടതിയിൽ കെട്ടിവെച്ചതുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. തുഷാറിന്റെ മോചനത്തിനായി ലുലു ഗ്രൂപ്പ് ഉടമ MA യൂസഫ് അലി ഇടപെട്ടിരുന്നു. യൂസഫ് അലിയുടെ അഭിഭാഷകനാണ് തുഷാറിനായി കോടതിയിൽ ഹാജരായത്. 1.95 കോടി രൂപയാണ് ജാമ്യത്തുകയായി കെട്ടിവെച്ചത്. ശ്മശാനത്തിലേക്കുള്ള വഴി മേൽജാതിക്കാർ അടച്ചതിനെ തുടർന്ന് മൃതദേഹം പാലത്തിൽ നിന്ന് കയർകെട്ടി ഇറക്കി. തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ് സംഭവം. വാനിയമ്പാടിയിലെ ആദി ദ്രാവിഡർ കോളനിയിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട N. കപ്പുവിന്റെ മൃതദേഹത്തോടാണ് ഈ അനാവസ്ഥ. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വർദ്ധിച്ചുവരുന്ന പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ പുതിയ പദ്ധതിയുമായി ഇക്വഡാറിലെ ഗുയാക്കിൽ നഗരം. ബസ് ടിക്കറ്റ് എടുക്കാൻ പണത്തിന് പകരം ഇനി മുതൽ പ്ലാസ്റ്റിക് നൽകിയാൽ മതി എന്നതാണ് പുതിയ പദ്ധതി. ലോകത്തിലെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ മഴക്കാടായ ആമസോൺ കത്തിനശിക്കുന്നുവെന്ന് റിപ്പോർട്ട്. സാറ്റലൈറ്റ് വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ 84% കൂടിയെന്ന് ബ്രസീൽ ബഹിരാകാശ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി DYSP അശോക് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ചിലരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് വധശ്രമക്കേസിൽ പോലീസിനെ ഹൈക്കോടതിയുടെ വിമർശനം. കേസിലെ മൂന്നാം പ്രതിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ആരാഞ്ഞ ഹൈക്കോടതി രാഷ്ട്രീയ സ്വാധീനമല്ല മറിച്ച് കുറ്റകൃത്യത്തിന്റെ ഗൗരവമാണ് പരിഗണിക്കേണ്ടതെന്ന് വ്യക്തമാക്കി. മുൻകൂർ ജാമ്യാപേക്ഷ അറസ്റ്റിന് തടസ്സമല്ലെന്നും കോടതി പോലീസിനെ ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെബിറ്റ് കാർഡുകൾ ഒഴിവാക്കുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്ലാസ്റ്റിക് കാർഡുകൾ ഒഴിവാക്കുന്നതിനുമായാണ് FDIയുടെ നടപടി. കെവിൻ വധക്കേസിൽ ഷാനു ചാക്കോ ഉൾപ്പെടെ 10 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. കൊലപാതകം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോയി, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് തെളിയിക്കപ്പെട്ടത്. മീനുവിന്റെ പിതാവ് ചാക്കോ ഉൾപ്പെടെ 4 പേരെ കോടതി വെറുതെ വിട്ടു. സംഭവം ദുരഭിമാന കൊലയെന്ന നിരീക്ഷണവും കോടതിയിലുണ്ടായി. കേസിൽ ശനിയാഴ്ച ശിക്ഷാവിധിയുണ്ടാകും. ദുരിതബാധിതരെ സഹായിക്കാൻ ഒരു ദിവസത്തെ കച്ചവട ലാഭവിഹിതം നൽകി പന്നിത്തടം മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികൾ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. പ്രളയ ദുരിതബാധിതർക്ക് വേണ്ടി നാടും നഗരവും ഒരുമിച്ച് കൈകോർത്തപ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായവുമായി കേരളത്തിന്റെ അതിജീവനത്തിൽ പങ്കാളികളാവുകയാണ് സാധാരണക്കാരായ മത്സ്യവിൽപ്പന തൊഴിലാളികൾ.